ഭാരം വൈഷമ്യങ്ങൾ തുമ്പങ്ങളും അസംഖ്യം രക്ഷകനല്ലോ സംഗീതം യേശുവോടറിയിക്കാൻ മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ പോയി ചൊൽ യേശുവോടല്ല സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവങ്ങൾക്കും എൻ്റെ പ്രത്യേക സ്നേഹവന്ദനം. പ്രത്യേകിച്ച് സീമംഗങ്ങൾക്കും ഫെയ്ത്ത് വോയിസ് മീഡിയ ജീവ സന്ദേശ പ്രോഗ്രാമിലുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രൈസ് ലോർഡ്. ഈ പൊൻപുലരിയിൽ തിരുവചനത്തിൻ്റെ ചിന്തയ്ക്ക് ബൈബിളിൽ നിന്ന് വാക്യം വായിക്കുന്നു. എഫേസ്യ ലേഖനം 4:6-7. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ നമ്മെ ഓരോരുത്തനും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ വായിച്ച വാക്യത്തിൽ സർവസ്ത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവത്തെ ആർക്കും ഒരു നാളും ഒരളവിനാലും ഒതുക്കുവാൻ കഴിയുന്നതല്ല. ദൈവം സർവശക്തനാണ്, സർവ തേജസ്സിൻ്റെ നിറകുടമാണ്. ഈ ദൈവത്തോടെ മനുഷ്യൻ പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നു, ഉടമ്പടി തെറ്റിച്ചകന്നു. മനുഷ്യനെ വീണ്ടും ചേർത്തുകൊണ്ട് വരുവാൻ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം സാധിച്ചു. ഈ മർമ്മം വലുതാണ്. ഇന്നേക്ക് 2022 വർഷങ്ങൾക്ക് മുമ്പേ മാനവജാതിയുടെ രക്ഷയ്ക്ക് ബേത്ലഹേമിൽ ജനിച്ചു വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം ചെയ്തു മരിച്ചവർക്ക് തന്നെ ജീവൻ നൽകി അനവധി പേരെ ഉയർപ്പിച്ചു അതേ പാപത്തിൽ നിന്നും വിമോചനം പ്രാപിച്ചു പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചവരെ തന്നോട് ചേർത്ത് നടത്തുവാൻ ഇടയായി തീർന്നു. എന്നാൽ ബാക്കി മനുഷ്യർ എല്ലാം ഈ പാപത്തിൻ്റെ അടിമയായിരിക്കുന്ന മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന പാപത്തിൻ്റെ കാഠിന്യം നിമിത്തം യഥാർത്ഥ കർത്താവായ യേശു ക്രിസ്തു തന്നെ മർക്കോസിൻ്റെ സുവിശേഷ 7:21 വാക്യങ്ങളിൽ വളരെ ശക്തമായി പറയുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിൽ അശുദ്ധി നിറഞ്ഞു നിൽക്കുന്നു. ഓരോ ഹൃദയത്തെയും അറിയുന്ന കർത്താവ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അത് വെറുത്ത് യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുന്നുണ്ട് വളരെയേറെ. അതങ്ങനെയുള്ളതായ മനുഷ്യനെ കർത്താവ് വിശുദ്ധിയോടെ തൻ്റെതായ രാജ്യത്തിൽ ചേർക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 13:34-35 തന്നെ മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. വ്യാജമില്ലാത്ത സ്നേഹമുള്ളവരായിരിക്കണം, ശിഷ്യരാകിക്കൊള്ളണം എന്നതിനകത്തെ രജ്ഞ ചുരുക്കമായി പറയാൻ കാണുന്നു. അതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 5:8 വായിക്കുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുമ്പോൾ നമ്മുടേതായ ഹൃദയത്തെ നാം ശോധന ചെയ്യും. വളരെ വിശുദ്ധിയോടെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിപ്പാനും കൂട്ടായ്മ ആചരിപ്പാനും ദൈവം ധാരാളമായി സഹായിക്കുമാറാകട്ടെ. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായ വിഷയം. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെടുന്നതിന് മുമ്പേ തന്നെ ഒരു ശുദ്ധീകരണം നടക്കാതെ, ഹൃദയശുദ്ധി ഇല്ലാതെ കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കാൻ കഴിയുന്നില്ല. ദൈവം കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് ഞാൻ നിങ്ങളെയും ഇരുത്തിക്കൊള്ളാം എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. അവിടെ വായിച്ച വളരെയേറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം വായിച്ച വേദവാക്യത്തിൽ വരുമ്പോൾ വളരെയേറെ ശ്രദ്ധേയമാണ്. എല്ലാവർക്കും മീതെയുള്ളവൻ,
എല്ലാറ്റിലും കൂടെ വ്യാപരിക്കുന്നുണ്ട്. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ ശ്രദ്ധയുമുണ്ട്. അവിടെ പാപത്തെ വെറുത്തിട്ട് അതേ ഹൃദയശുദ്ധിയോടുകൂടി തന്നെ അതേ നിത്യമായി സന്തോഷത്തോടെ ജീവിക്കുവാൻ അതേ പൂർണ്ണമായി ദൈവം നമ്മെക്കുറിച്ച് ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിൽ വളരെയേറെ ശ്രദ്ധേയമാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം സ്തോത്രം. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, പിതാവ് ആയ ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവവും മാത്രമല്ല നമ്മുടേതായ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന സ്വന്തം പിതാവിനെ പോലെ കർത്താവിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. അപ്പോൾ പിതൃസ്നേഹം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ വളരെയേറെ അപ്പൻ്റെതായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമ്മളെപ്പോഴും ബാധ്യസ്ഥരാണ്. അപ്പോൾ അപ്പൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം പൂർണ്ണമായും അപ്പനോടുള്ള ബന്ധം യഥാസ്ഥാനമാക്കിക്കൊള്ളണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു വിഷയം. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യലേഖനത്തിൽ 1:19 വാക്യത്തിൽ വായിക്കുന്നു, തലയായനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും നരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവമായി വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ ക്രിസ്തുവാകുന്ന തലയിൽ നമ്മളിലെ ചേർന്നിരുന്നെങ്കിൽ മാത്രമേ നമുക്കത് വളർച്ച ഉണ്ടാകുകയുള്ളൂ, സന്തോഷം പ്രാപിപ്പാൻ കഴിയുള്ളൂ. നമ്മുടെ ജഡത്തിൻ്റെ വളർച്ച അല്ല നമ്മുടെ വിഷയം, പ്രധാനമായും ആത്മീയ വളർച്ചയാണ്. അപ്പോൾ ആത്മീയ വളർച്ചയ്ക്കുള്ളതായ അനുഭവത്തിലേക്ക് നമ്മളെപ്പോഴും ശ്രദ്ധേയമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണരുവാനുള്ളതായ പ്രധാന വിഷയം കർത്താവിൽ നമുക്ക് എത്രമാത്രം ലയിക്കുവാൻ അല്ലെങ്കിൽ വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിൻ്റെ വേലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിച്ച് നിൽപ്പാൻ സാധിക്കും. സകല മാനവജാതികളും അല്ലെങ്കിൽ എല്ലാ മതക്കാരും പഠിപ്പിക്കുന്നു, മനുഷ്യൻ പാപം ചെയ്യുന്നു, പാപ പരിഹാരത്തിന് വേണ്ടി അവർ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ വല്ലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, ഇങ്ങനെയാണ് പലർക്കും അത് തെറ്റിദ്ധാരണയെ തോന്നാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. യെരുശലേമിൽ പോയി വന്നാൽ എന്തേ, അതെ മക്കയിൽ പോയി വന്നാൽ എന്തേ, അതെ സബരിയിലും പോയി ശബ്ദമിട്ടാൽ എന്തേ, ശുദ്ധമനം വേണ്ടായോ മനുഷ്യ. അപ്പോൾ ശുദ്ധമനമില്ലാത്ത ഒരു മനുഷ്യന് ഒരു കാരണവശാലും ദൈവത്തെ പ്രസാദിപ്പിച്ചു പോകാൻ വേണ്ടില്ല. ഫോർമാലിറ്റിക്ക് വേണ്ടി തിരുവചനത്തിൽ നമുക്ക് യൂതയെക്കുറിച്ച് കാണാൻ സാധിക്കുന്നു. ദൈവം വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തോട് കൂടെ കൊണ്ട് നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം ദൈവം കാണിച്ചു. തൻ്റെതായ തന്നിൽ നിന്ന് തന്നെ താൻ അത്ഭുതങ്ങൾ കൈക്കൊണ്ടു. എന്നാൽ തൻ്റെതായ ഹൃദയത്തെ ഒരു കാരണവശാലും ദൈവത്തിൽ നിരപ്പിക്കാതെ തൻ്റെ പാപം അവസാനം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനായിട്ട് പുരോഹിതന്മാരുടെ അടുക്കൽ ഓടി ചെല്ലുന്ന കാണാൻ സാധിക്കുന്നു. അവർ പറയുന്നൊരു വളരെയേറെ ശ്രദ്ധേയമായൊരു വാക്കുണ്ട്, ദൈവത്തിന് സ്തോത്രം. നിന്റെ കാര്യം നീ തന്നെ നോക്കിക്കൊള്ളാഞ്ഞ് എന്തായിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ ശ്രദ്ധേയമായ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. നിന്റെ കാര്യം നീ തന്നെ നോക്കിക്കൊള്ളാഞ്ഞ് എന്താ. അവിടെ അത് 27-ാം അധ്യായത്തിലെ നമുക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിൻ്റെ 3-4 വാക്യം ഞാനിങ്ങനെ വായിക്കുന്നു, അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നെ കാണിച്ചു കൊടുത്ത യൂത കണ്ടു അനുദപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ മൂപ്പന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്തേ, നീ തന്നെ നോക്കിക്കൊള്ളുക എന്നെ അവർ പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന പ്രധാന ഒരു വിഷയം, മനുഷ്യൻ്റെതായ പ്രവർത്തനത്തിന് പരിഹാരം, പാപത്തിന് പരിഹാരം വരുത്തുന്നത് മനുഷ്യനല്ല ദൈവമാണ്. കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഏത് ക്രിയയിലും ദൈവം ശ്രദ്ധേയമുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരുവചനത്തിൽ കുറിവാക്യത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധേയമായി പറഞ്ഞൊരു കാര്യം ഇങ്ങനെ തന്നെയാണല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. വളരെയേറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മൾ എല്ലായ്പ്പോഴും വ്യാപരിച്ചിരിക്കുന്ന, എല്ലാത്തിനും മീതിയിരിക്കുന്ന, എല്ലാവർക്കും പ്രവർത്തനക്ഷേമമാക്കി തീർക്കുന്ന പിതാവ് നമ്മെ രക്ഷിച്ച് ക്രിസ്തുവിൽ കൂടെ ദാനം തന്നാണ് നമ്മെ രക്ഷിച്ചത്. ആ ദാനത്തിനൊത്തവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്ക് ദൈവത്തിന് നാം എപ്പോഴും കടമപ്പെട്ടവരാണ്. അതുകൊണ്ട് പാപത്തെ പൂർണ്ണമായി വെറുക്കുക, പാവിയെ സ്നേഹിക്കുക, പാപത്തെ വെറുക്കുക, പാവിയെ നമുക്ക് സ്നേഹിക്കണം. എന്നാൽ പാപം അല്പം പോലും നമുക്ക് കൊണ്ടു നടക്കാൻ അനുവദിതനുമല്ല. ദൈവം ധാരാളമെന്ന് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിച്ച വചനപ്രകാരം ഈ വചനം കേൾക്കുന്ന എല്ലാവരും
പൂർണ്ണമായി മാനസാന്തരപ്പെട്ട് വിശ്വാസ സ്നാനമേറ്റ് പരിശുദ്ധാത്മവശം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കൂട്ടായ്മ ആചരിച്ച് പാപപരിഹാരം തന്ന യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മ പുതുക്കി കൃപാവരങ്ങളിൽ നിറഞ്ഞ് എപ്പോഴും എന്നും ദൈവത്തിന് വേണ്ടി തന്നെ ജീവിപ്പാൻ, ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ വായിച്ച വാക്കുകളെല്ലാം വളരെ ശ്രദ്ധേയമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം രത്നം ചുരുക്കം കൊണ്ടാണ് അതിനെ വിശദീകരിപ്പാൻ കഴിയാതെ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം, വളരെയേറെ അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സമാധാനവും അനുഗ്രഹങ്ങളും തന്ന് നമ്മെ ദൈവം കാസൂക്ഷിക്കട്ടെ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ മുറിഞ്ഞു പോകാതിരിക്കുന്ന പുത്രൻ്റെതായ അനുഗ്രഹത്തിൻ്റെ ദാനവും അതേ നമ്മുടേതായ പ്രാണനെ കുറിച്ചുള്ള വിലയുമാണ്. ലോകത്തിന്, ഈ ലോകം മുഴുവനും കൊടുത്തിരുന്നാലും നമ്മുടെ പ്രാണന് വില കൽപ്പിക്കാൻ കഴിയുന്നതല്ല. അതിനേക്കാൾ വിലയേറിയതാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവൻ. ആ ജീവനെ വിശുദ്ധിയോടെ തന്നെ പിതാവിൻ്റെ അടുക്കൽ നമുക്ക് കൊണ്ടെത്തിക്കാം. നല്ല യാത്ര വിശ്വസ്തയായി തീരട്ടെ. ഈ വാക്കുകളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പൂർണ്ണമായി ഇതിനുവേണ്ടി സമയം തന്ന കർത്തൃദാസന്മാരോട് ഞാൻ നന്ദിയുള്ളവരായിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടർന്നും ദൈവത്തിൻ്റെ വിലയേറിയ വിശ്വസ്ത സാക്ഷിയായി മുന്നേറാൻ ദൈവം സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.